അപ്രതീക്ഷിതമായി അങ്ങയെ മുന്നിൽ കണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ആ നിമിഷങ്ങളെ നേരിടുവാൻ എനിക്ക് കരുത്ത് കിട്ടിയില്ല. അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാണ്. ക്ഷമിക്കണം, ഇത് പറയാനാണ് വിളിപ്പിച്ചത്. ഇനി എനിക്ക് പോകാം. വീണ്ടും കാണുന്നത് എങ്ങനെയായിരിക്കുമെന്ന് കരുതിയില്ല. എന്തെല്ലാം പരീക്ഷണങ്ങൾ കഴിഞ്ഞു, ഈ പരീക്ഷണം പ്രതീക്ഷിച്ചതേയില്ല. സൗഖ്യമെന്ന് കരുതുന്നു. സൗഖ്യം, വിവാഹമൊക്കെ കഴിഞ്ഞിരിക്കുമെന്ന് കരുതുന്നു. ഈ റെസ്റ്റ് വാച്ച് ഏതാണെന്നറിയാമോ? ഇത് ഇനി എന്തിനു സൂക്ഷിക്കും? മരണത്തിന്റെ കയ്യിൽ കെട്ടാൻ. എന്താ കിട്ടുണ്ണിയേ? വല്യമ്പ്രാട്ടിക്ക് മരുന്ന്. ആയിക്കോട്ടെ, അതങ്ങോട്ട് വാങ്ങിക്കോളൂ കുട്ടി. ചെറിയ കുപ്പിയിലെ കഷായം, ഇത് ധാന്യേന്ദ്ര മുക്കൂട്ട. അല്ല, മരുന്ന് വാങ്ങിക്കാൻ പോയപ്പോഴേക്കും അരിയൻ ഒരു വിശേഷമായിരിക്കണം. എന്താ ലോകാവസാനായെന്നാ തോന്നണേ? അതേലോ, എല്ലാം ഇപ്പോഴങ്ങോട്ട് തല കീഴായി മറിയില്ലേ. ആയി കിട്ടുണ്ണിയേ, ലോകാവസാനായി. ആ അല്ലാണ്ട് ഇങ്ങനൊന്നും വരില്ല. ആ ചാത്തന്റെ ക്രാത്തിയെ ഇവിടെ കളക്ടറായി വന്നിരിക്കണു അത്രേ. മാലതിയോ, കലികാലം എന്നല്ലാണ്ട് എന്താ അടിയനെ കൊണ്ട് ഉണർത്തിക്കുക? അബദ്ധായോ കിട്ടിയേ, ആ ഔസപ്പിന്റെ പേർക്ക് ഒരു അരച്ച് കൊടുത്തിട്ടില്ലേ കളക്ടർക്ക്, അതങ്ങോട്ട് തള്ളിക്കളയോ പറ്റോ? അടിയനൊന്ന് ഉണർത്തിക്കാലോ. എന്താ അത്? തിരുമനസ്സുകൊണ്ട് അടക്കുന്ന എഴുന്നള്ളിയാൽ. ആര്? നാ എഴുന്നള്ളിയേ? ആ ചാത്തന്റെ കിടാത്തിയെ കാണാൻ നാ അങ്ങോട്ട് എഴുന്നള്ളിയേ? ഏട്ടനൊന്ന് പോയാൽ കാര്യം അങ്ങോട്ട് തീരാനേ ഉള്ളൂ എന്നാ എനിക്ക് തോന്നണേ. എന്നാലും ചാത്തന്റെ കിടാത്തിയെ കാണാൻ നാം എങ്ങനെയാ ആശുപത്രിയെ അങ്ങനെ എഴുന്നള്ളുക? ആരായിട്ട് എന്താ കാര്യം? കളക്ടറായി പോയില്ലേ? എന്ത് ചെയ്യാം, വേണ്ടി വന്നില്ലേ? പോരേച്ചാൽ ദേവിക കാര്യവും സ്വയിക്കില്ല. എന്റെ കൃഷ്ണ ഭഗവാനേ. എന്നാ നീ അകത്തേക്ക് എഴുന്നള്ളിക്കൊള്ളൂ. അല്ലാച്ചാ, ഞാൻ പോയി അനുവാദം വാങ്ങിട്ട് വരാം. എന്താ കളക്ടറേ, കളക്ടറിന്റെ അകത്തില്ലേ? അകത്തോട്ട് പോവാ, അനുവാദം വേണം. അനുവാദം നിങ്ങളോട് തരിയില്ല. പോവാച്ചാ, പിടിച്ചിട്ട് മാറ്റാന്നുവച്ചാ പിന്നെ എന്താ ചെയ്യാ? എന്ത് വേണം, അനുവാദം ഞാൻ വാങ്ങിച്ചോളാം. തമ്പുരാൻ എഴുന്നള്ളി നിൽക്കുന്നു എന്ന് പറയൂ. അറിയില്ലേ, ശിവാനും കൂടെ തമ്പുരാൻ എഴുന്നള്ളി നിൽക്കുന്നു എന്ന് പറയൂ. ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു കിട്ടുണ്ണിയായി. അമ്പലക്കാര്യമല്ലേ, വരാണ്ടിരിക്കാൻ പറ്റുമോ? എല്ലാം പറഞ്ഞോ. എന്നാ എഴുന്നള്ളിക്കളോ, എഴുന്നള്ളിക്കളോ. വേണ്ട വേണ്ട, ഒരാള് പോയാ മതി. ഞാൻ അവിടെ ചെന്ന് നിന്നോളാം ശിവായേ. ഇരിക്കണം. വേണമെന്നില്ല. സാരമില്ല, അങ്ങിരിക്കണം. വിശേഷിച്ച് നാം ഒരു ഹർജി. ആ അത് ഞാൻ കണ്ടു, പക്ഷേ
ഒരു കളക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്കൊന്നും ചെയ്യാൻ ഒക്കുകയില്ല. മുനിസിഫ് കോർട്ട് വഴിയാണ് അതിന്റെ തീരുമാനം ഉണ്ടാവേണ്ടത്. അമ്പലപ്പറമ്പിന്റെ കാര്യ ഇവിടുന്ന് വിചാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അധികാരമില്ലാത്തത് ചെയ്തുകൂടല്ലോ. അപ്പോ ഇക്കാര്യത്തിൽ ഞാൻ നിസ്സഹായയാണ്. സഹായിക്കാനാവില്ല. നിയമത്തിൽ സഹായമില്ല, നീതിയോ? വരട്ടെ. അങ്ങനെ എന്നോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഇതെല്ലാം വേണം അപ്പുഞ്ഞി. അപ്പുഞ്ഞിനോട് തിരുമേനി ക്ഷമിക്കണം. ആ അമ്പലപ്പറമ്പ് ഇങ്ങോട്ട് ഒഴിഞ്ഞു തരാൻ വേണ്ടിയാണ് അപ്പുകുഞ്ഞി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നോം ഒഴിഞ്ഞു വാങ്ങിച്ചോളാം അപ്പുഞ്ഞി. അപ്പുഞ്ഞിനോട് വാങ്ങിയ ഉറുപ്പിയ ഒന്ന് ഉണ്ടായിക്കൊള്ളട്ടെ. അപ്പുക്കുഞ്ഞിന് രൂപ ഒക്കെ തന്നു തിരുമേനി. തന്നു ആരാ? പുതിയതായിട്ട് വന്ന കലക്ടറമ്മയില്ലേ, ഇന്നലെ അപ്പുക്കുഞ്ഞെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. തിരുമേനിയുടെ അമ്പലമൊക്കെ നിൽക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അത് രൂപ എന്നാ അങ്ങോട്ട് തിരിച്ചു കൊടുക്കരുതോ എന്നൊരു ചോദ്യം. അപ്പു കുഞ്ഞി അതങ്ങ് സമ്മതിച്ചു. കലക്ടറമ്മ രൂപ എണ്ണി തന്നു. ഏ, ഇനി ഇതങ്ങ് ഒഴിഞ്ഞ് മേടിച്ചോളണം. ഇന്നലെ ഇങ്ങോട്ട് വരാൻ തരപ്പെട്ടില്ല. ജോലിക്ക് പോണെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു? വേണമെന്നും വേണ്ടെന്നും ഉണ്ണി തന്നെയല്ലേ പറയണത്? ഏതായാലും ആ ജോലി വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്താ ഉണ്ണിക്ക് ആ ജോലി ഇഷ്ടമില്ലേ? അതെ അമ്മേ, എനിക്കിഷ്ടമില്ല. ബി എ പാസ്സായിട്ട് ഒരു എൽ ഡി ക്ലർക്കായിട്ട് ജോലി ചെയ്യാൻ ഞാൻ തയ്യാറില്ല. ഇതൊക്കെ ഉണ്ണിക്ക് നേരത്തെ അറിയാമായിരുന്നില്ലേ? അമ്മ അധികം സംസാരിക്കണ്ട, സുഖമില്ലാത്തതല്ലേ. സുഭദ്രെ അറിഞ്ഞോ വിശേഷങ്ങള്? ഗോപിലകത്തെ സുഹൃതം അത്രയ്ക്ക് അങ്ങോട്ട് നാനാഭിധായിട്ടില്ല, അത് കൂട്ടിക്കൊള്ളൂ. ഭരദേവനെ രക്ഷിച്ചു. എന്താ ഉണ്ടായിയാവോ? ഹായ്, ആ ഗ്രാസിയേ കലക്ടർ താത്തന്റെ മകളെ. എന്താ കണ്ടു പോയിട്ട്? കണ്ടുച്ച കാര്യം നടപ്പില്ല എന്നുറപ്പിച്ച് തന്നെയാണ് പോന്നത്. ഗോപിലകത്ത് എത്തിയപ്പോഴേക്കും അപ്പുക്കുഞ്ഞു നിൽക്കുന്നു വാതുക്കൽ. അവന്റെ ഇടപാട് ആ പെണ്ണ് അങ്ങോട്ട് തീർത്തത്രേ. ഏത് പെണ്ണാണാവോ? ഹായ്, എന്താ സുഭദ്രേ ഈ കേക്കണേ? ആ ചാത്തന്റെ മകളില്ലേ കലക്ടർ, അപ്പുക്കുഞ്ഞുള്ള രൂപ അവള് കൊടുത്തിരിക്കുന്നു. അമ്പലപ്പറമ്പിന്റെ ആധാരം ഒഴിഞ്ഞു തരാൻ അപ്പുക്കുഞ്ഞു ഒരുക്കാണത്രേ. ഭരദേവനെ രക്ഷിച്ചു. അമ്പലപ്പറമ്പ് അശുദ്ധാകാട് കഴിഞ്ഞു. അതല്ലേ അറിയണ്ടു ആ ഉണ്ണി എങ്ങടാ പുറപ്പാട്? ആ അമ്പലത്തിൽ പോയി ഒന്ന് കുളിച്ചു കിടന്നോളൂ. ആ നോ ഒന്ന് കുളിച്ചു കിടന്നിട്ട് വരാം. ഒരു വഴിപാടും ആയിക്കോട്ടെ. എന്താ കൃഷ്ണ? ണ്ടോ മോളെ? നോക്കില്ല. ഉണ്ടെങ്കിൽ ഒന്നിങ്ങോട്ട് വിളിച്ചോളൂ. കിട്ടുന്നിപ്പോ ഒരിടത്തൊന്ന് പറഞ്ഞയക്കാൻ വേണ്ടിട്ടാ. എനിക്ക് ഒരാളെ ഒന്നിങ്ങോട്ട് വിളിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആരെയമ്മേ? അതെല്ലാം മോളും പിന്നാലെ അറിഞ്ഞോളും. കിട്ടുന്നിയെ വിളിപ്പിച്ചോളൂ. ശരി. ഓ ശരി. എന്തിനാ ഞാൻ കോയിലകത്തേക്ക് വരണമെന്ന് പറയുന്നത്? ഉത്തരവ് വാരക്ക് നിശ്ചയമില്ല. വല്യമ്പ്രാട്ടിക്കൊന്ന് കാണണോത്രേ. ഉത്തരവ് വരാണ്ട് പറ്റില്ല. വല്യമ്പ്രാട്ടിക്ക് സുഖമില്ലാതെ കിടക്കാണ്. അല്ലാച്ചാ ഇങ്ങോട്ട് എഴുന്നള്ളായിരുന്നു. എന്തോ ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടത്രേ. വലിയ വലിയ ദുഃഖാവും. ഞാൻ വരാമെന്ന് പറയും. ഉത്തരവ് എപ്പോഴാണാവോ? ഇന്ന് തന്നെ വൈകിട്ട് 5 മണിക്ക്. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പൊ വാരം കിടും.
മണി ആയല്ലോ കിട്ടുണ്ണിയെ, പരാറായില്ലേ? പരാറായില്ല. വരാൻ വൈകോ ആവോ. വൈകാനിടയില്ല, കളക്ടറല്ലേ. സാരമില്ല, മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാ ഞാൻ മാലതിയെ വിളിപ്പിച്ചതെന്ന് കൂട്ടിക്കോളൂ. പറയാൻ പാടില്ലാത്ത ഒരു കാര്യം എനിക്ക് മാലതിയോട് പറയാനുണ്ട്. എങ്ങനെയാ അതങ്ങോട്ട് പറയ? ഏതായാലും പറയാൻ തീരുമാനിച്ചില്ലേ. ഒരിക്കൽ മാലതി എന്റെ അപേക്ഷ കേട്ടതാ, പക്ഷെ അതുകൊണ്ട് ഫലമൊന്നും ഉണ്ടായില്ല. ഞാൻ പറയുന്നത് മാലതിക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? അന്ന് രാത്രി ഞാൻ മാലതിയുടെ വീട്ടിൽ വന്നു. എന്തെല്ലാം പറഞ്ഞിട്ടും മാലതി കേട്ടില്ല. അവസാനം ഞാൻ കാല് പിടിച്ച് അപേക്ഷിച്ചപ്പോൾ എനിക്ക് വേണ്ടി ഉണ്ണിയെ മറക്കാമെന്ന് മാലതി സമ്മതിച്ചു. അങ്ങനെ ഇന്ദുവിനെ ഉണ്ണി വിവാഹം ചെയ്തു. പക്ഷെ കല്യാണം കഴിഞ്ഞുവെന്ന് മാത്രം ഉണ്ണി ഇപ്പോഴും ഇന്ദുവിന്റെ കണ്ണുനീര് കാണാൻ എനിക്കിനി വയ്യ. മാലതി ഒരാൾ വിചാരിച്ചാൽ മാത്രമേ ഇതൊക്കെ ഒന്ന് നേരെയാക്കാൻ കഴിയൂ എന്നെനിക്കറിയാം. അതിനുവേണ്ടിയാ മാലതിയെ ഞാൻ വിളിപ്പിച്ചത്. ഞാനെന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഒരു സ്ത്രീയോടും ഇങ്ങനെ ആവശ്യപ്പെടാൻ പാടില്ല എന്നെനിക്കറിയാം. പക്ഷെ ആവശ്യക്കാർക്ക് ഔചിത്യമില്ലല്ലോ. മാലതി പറഞ്ഞാൽ മാത്രമേ അവൻ കേൾക്കൂ. ഞാനോ? മാലതിയുടെ ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം. എന്നാലും എന്റെ അവസാനത്തെ ആഗ്രഹമായത് ഭരിക്കുന്നതിന് മുൻപ് ഉണ്ണിയും ഇന്ദുവും ഭാര്യാഭർത്താക്കന്മാരായി കഴിയുന്നത് എനിക്കൊന്ന് കാണണം. മാലതി പറഞ്ഞ ഉണ്ണി കേൾക്കാതിരിക്കില്ല. മാലതി പറഞ്ഞാൽ മാത്രമേ ഉണ്ണി കേൾക്കൂ. എന്ത് പറയുന്നു മാലതി? ഉണ്ണിയോട് പറയില്ലേ? മറ്റൊന്നും എനിക്ക് അപേക്ഷിക്കാനില്ല. എന്നെയും ഒരു സ്ത്രീയായിട്ടെങ്കിലും അംഗീകരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പറയാൻ പാടില്ലാത്തതാ ഞാൻ പറയുന്നതെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. എന്നാലും ഇങ്ങനെയൊരു പരീക്ഷണം കൂടി വേണോ? എന്നോട് ക്ഷമിക്കൂ മാലതി, എന്നോട് ക്ഷമിക്കൂ. എന്റെ അവസാനത്തെ ആഗ്രഹമായത് ദേവി, എന്റെ ഉണ്ണിക്ക് നല്ല ബുദ്ധി കൊടുക്കണേ. ഇതാ
എന്റെ അമ്മയ്ക്ക് വേണ്ടി എന്നെ ഉപേക്ഷിക്കുകയായിരുന്നു അല്ലേ? അല്ല, അങ്ങേക്ക് വേണ്ടി തന്നെ അങ്ങേ ഉപേക്ഷിക്കുകയായിരുന്നു. മനസ്സിലായില്ല. എന്നെ സ്നേഹിക്കുന്ന മനുഷ്യൻ ഞാൻ കാരണം നശിച്ചുകൂടാ. എന്റെ സ്നേഹം അദ്ദേഹത്തിന് ഒരു ശിക്ഷയായിക്കൂടാ എന്ന് കരുതി. എന്നിട്ടെന്ത് നേടി? കണക്ക് കൂട്ടി തീർന്നില്ല. നഷ്ടത്തിന്റെ കണക്കുകൾ? അതെ, പിടിച്ചു വാങ്ങിയ നഷ്ടങ്ങൾ. ഇത്ര വലിയൊരു ത്യാഗം വേണമായിരുന്നു. എത്ര ചെറിയ ത്യാഗമായാലും ഫലപ്രദമായില്ലെങ്കിൽ വേദനാജനകമാണ്. ഇതൊരിക്കലും ഫലപ്രദമാകാൻ പോകുന്നില്ല. ഇനിയും ഇങ്ങനെയൊന്നും പറയാൻ അങ്ങേക്ക് അവകാശമില്ല. അങ്ങൊരു ഭർത്താവാണ്. പക്ഷേ എനിക്കൊരു ഭാര്യയില്ല. ഭാര്യ ഉണ്ടാകുന്നെങ്കിൽ. അത് ഞാനായിരിക്കും അല്ലേ? മറ്റാർക്കും അതിനർഹതയില്ല. അങ്ങ് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു. ഈ ജന്മത്തിൽ പോലും എനിക്ക് വിശ്വാസമില്ല. എങ്കിൽ എന്നെങ്കിലും വിശ്വസിക്കൂ. ഈ ജന്മത്തിൽ മാലതി ഒരു ഭാര്യയാവില്ല, ആരുടെയും ഭാര്യയാവില്ല. കുറെ സ്മരണകളുടെ സൗഖ്യവുമായി കഴിഞ്ഞു കൂടുവാൻ അവൾ പഠിച്ചു കഴിഞ്ഞു. അവൾക്കിനി അത് മാത്രമേ വേണ്ടൂ. ശരി, ഒരു കളക്ടർ ആലോചിക്കാതെ സംസാരിക്കാറില്ല. കളക്ടറായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നില്ല. എന്നാലും ഞാനത് മറക്കരുതല്ലോ. വളരെയേറെ ജോലി തിരക്കുകൾ കാണും. പോകാൻ തിടുക്കമൊന്നുമില്ല. ഞാൻ കാരണം തകർന്നു കിടക്കുന്ന ചിലതെല്ലാം എനിക്ക് തന്നെ കൂട്ടി യോജിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. മനസ്സിലാക്കുകയില്ലെന്ന് വാശി പിടിക്കരുത്. എന്റെ വാശി എന്റെ തന്നെ നാശത്തിനാണെന്ന് എനിക്കറിയാം. അത് മറ്റു ചിലരെ കൂടി നശിപ്പിക്കുമെങ്കിൽ ആ വാശി ഉപേക്ഷിക്കുന്നതല്ലേ നല്ലത്? നിഷ്കളങ്കയായൊരു യുവതിയും സാധുവായൊരു അമ്മയും ഇതിനിടയിലുണ്ട്. അത് മറക്കരുത്. എല്ലാം മറക്കുവാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ഒരു ഭർത്താവിനെ കിട്ടുന്നതുവരെ സ്ത്രീക്ക് ജീവിതമില്ല. ഇനിയെങ്കിലും നിങ്ങളുടെ ഭാര്യക്കൊരു ജീവിതം കൊടുക്കൂ. സ്നേഹിച്ച പുരുഷൻ വിവാഹം ചെയ്യാത്ത വേദന ഒരു സ്ത്രീക്ക് സഹിക്കാൻ കഴിയും. പക്ഷേ വിവാഹം ചെയ്ത പുരുഷൻ സ്നേഹിക്കാത്ത വേദന ഒരു സ്ത്രീക്കും സഹിക്കാനാവില്ല. എല്ലാം സഹിക്കാൻ ബാധ്യത ഉള്ളവരെ എല്ലും വേദനിപ്പിക്കാതിരിക്കുന്നതാണ് ഭംഗി. ജീവിതത്തിൽ എവിടെയോ വെച്ച് കണ്ടുമുട്ടിയ ഒരുവൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവനും കാത്തിരിക്കുന്ന ഒരു സാധുവിനെ വേദനിപ്പിക്കുന്നത് കഷ്ടമല്ലേ? ദയവ് ചെയ്ത് ഇനിയെങ്കിലും അഭാഗ്യയിനിയെ കണ്ണീർ കുടിപ്പിക്കാതിരിക്കൂ. ഇനിയെങ്കിലും അവരെ നിങ്ങളുടെ ഭാര്യയായി അംഗീകരിക്കൂ. ആരോട് സംസാരിക്കുന്നു എന്നറിയാമോ? സംസാരിക്കുന്നത് മാലതി, കേൾക്കുന്നത് ആരാണെന്ന് സ്വയം തീരുമാനിച്ചാൽ മതി. ഒരു ജീവിതത്തിലെ ഏറ്റവും രസകരമായ സന്ദർഭമാണിതെന്ന് തോന്നുന്നു. ആയിരിക്കാം, മറന്നു കളയൂ. ശരി, മറക്കുന്നു. ഇനി മുതൽ ഇന്ദുവിനെ എന്റെ ഭാര്യയായി കരുതണം. അത്രയല്ലേ ഉള്ളൂ? മറ്റൊന്നും എനിക്ക് അപേക്ഷിക്കാനില്ല. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഏറ്റവും വലിയ വിശേഷമാണിത്. ശരി, ഇന്നു മുതൽ ശ്രമിക്കാം. സത്യം ഞാൻ ജയിച്ചു. മാലതി ഒരിക്കലും തോറ്റിട്ടില്ല. ഓ, ഞാൻ പേര് വിളിച്ചു, ക്ഷമിക്കണം. ഇനി അങ്ങനെ വിളിക്കില്ല. എന്റെ പ്രാർത്ഥന പഠിച്ചു. എനിക്കിനി പോകാം. പോകുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരും സന്തോഷമായി സംസാരിക്കുന്നതെങ്കിലും എനിക്കൊന്ന് കാണണം. ഞാനിത് അവരുന്നു. എന്നെ പരിചയമില്ലായിരിക്കും എനിക്കറിയാം. അപ്പോൾ കൂടുതലൊന്നും പറയണ്ടല്ലോ. ഞാൻ നേരത്തെ ഒന്നും അറിഞ്ഞിരുന്നില്ലേ? അതേക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറഞ്ഞുകൂടാ. സന്തോഷമായി പോയി വരും. രവിവർമ്മ കാത്തിയേക്കാണ്. പുത്തൻ പെണ്ണായിട്ട് തന്നെ അങ്ങോട്ട് കടന്നു ചെല്ലണം.
നീ ഇത്രയേറെ നല്ലവളാണെന്ന് ഞാൻ കരുതിയില്ല മാലതി. വരൂ ചെല്ലുമോളെ. ഞാനാണ് വേദനിപ്പിച്ചത്, ക്ഷമിക്കേണ്ടത്. എന്തു എന്തു എനിക്ക് മാപ്പ് തരില്ലേ പുണ്യേട്ടൻ? എന്നോട് ഇങ്ങനെയൊന്നും ചോദിക്കരുത്. ഇനി ഞാൻ ഒരിക്കലും ഇന്ദുവിനോട് അങ്ങനെ ഒന്നും ചോദിക്കില്ല. അവസാനമായി ചോദിച്ചെന്നേ ഉള്ളൂ. അണിയിച്ചൊരുക്കിയത് മാലതിയായിരിക്കും. അതെ, മാലതി സ്നേഹമുള്ളവളാണ്. മാലതി സ്നേഹമുള്ളവളാണ്. ഉണ്ണിയേട്ടൻ എന്താ, സുഖമില്ലേ? ഇല്ല, ഞാൻ സുഖം തേടി പോവുകയാണ്. ദുഃഖത്തിന് എത്തിനോക്കാൻ പോലും കഴിയാത്ത ഒരു ലോകത്തിലേക്ക്. ഇന്ദുവിന് നല്ലത് വരട്ടെ. ഒരാൾക്ക് കൊടുത്തുപോയി. ഇനി അത് തിരിച്ചു വാങ്ങാനോ മറ്റൊരാൾക്ക് കൊടുക്കാനോ ഞാൻ തയ്യാറില്ല. ബുദ്ധിശൂന്യതയായിരിക്കാം, എന്നാലും ക്ഷമിക്കൂ. എന്താ